നമസ്കാരം. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട വ്യാകരണ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭാഷാ സ്നേഹികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നല്ല മലയാളത്തിൻ്റെ ഈ അധ്യായം ചർച്ച ചെയ്യുന്നത്. നല്ല മലയാളം ഇത്, നല്ല മലയാളം, നല്ല മലയാളം. കായ്ക ഗായ് ഖങ്ങ, ചായ് ഛ ജായ് ഛഞ്ഞ, ടായ് ട ഡായ് ഠണ, തായ് ഥ ദായ് ഥന എന്നിങ്ങനെ ഈണത്തിലും താളത്തിലും അക്ഷരമാല പാടി ഉറപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പഠനം അക്ഷരമാലയിൽ തുടങ്ങുന്ന രീതിയായിരുന്നു അന്ന്. തികച്ചും അശാസ്ത്രീയമായ ഈ ബോധന സമ്പ്രദായം ഉടച്ചു വാർത്തെങ്കിലും ഉച്ചാരണ ശുദ്ധിയും ചിഹ്ന വ്യവസ്ഥയും ഉറയ്ക്കാത്ത ഒരു കാലത്താണ് നാം ഇന്നും ജീവിക്കുന്നത്. അക്ഷരങ്ങളുടെ ഉച്ചാരണ ശുദ്ധിയും ചിഹ്ന വ്യവസ്ഥയുമാണ് ഒന്നാം തരത്തിലെ കുട്ടികൾ നേടേണ്ട അടിസ്ഥാന വ്യാകരണ പാഠം. അധ്യാപകരെല്ലാം മലയാളത്തിലെ അക്ഷരങ്ങളുടെ ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണ സ്ഥാനവും ഉച്ചാരണ ഭേദവും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇവ കൃത്യമായ പരിശീലന പരിപാടികളിലൂടെ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ അക്ഷരം അഭ്യസിപ്പിക്കാനാകൂ. ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ മുതിർന്ന തലമുറയ്ക്ക് ലഭിക്കാതെ പോയ ഈ അക്ഷരശുദ്ധി കൃത്യമായ പരിശീലന പരിപാടികളിലൂടെ നമ്മുടെ അധ്യാപകരിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നാളെയുടെ മലയാളം മധുരമുള്ളതാകൂ. മലയാളത്തിലെ അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണ ലേഖന രീതികൾ വ്യക്തമാക്കുന്ന വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവയൊക്കെ പ്രിയപ്പെട്ട ഭാഷാ സ്നേഹികൾ ഉപയോഗപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മലയാളം അക്ഷരങ്ങൾ രണ്ട് വരയിൽ അല്ലെങ്കിൽ ടൂ ലൈനിൽ എഴുതേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്ന് എട്ട് അധ്യായങ്ങളിലൂടെ നല്ല മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നാം ക്ലാസ്സിനെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറയുകയാണ്. മലയാളത്തിലെ അക്ഷരങ്ങൾ എഴുതുന്നത് നോക്കൂ. ആ, ഈ, കണ്ടില്ലേ, ഇവ പൊതുവെ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്നവയാണ്. അതായത് വലംപിരിയിൽ വലത്തോട്ട് തിരിച്ച് ക്ലോക്ക് വൈസിൽ പ്രദക്ഷിണ ദിശയിൽ എങ്ങനെ, ഈ രീതിയിൽ എഴുതേണ്ടവയാണ്. മലയാളം എഴുത്തിൻ്റെ പൊതു രീതിയാണത്. എന്നാൽ ഈ അക്ഷരങ്ങൾ നോക്കൂ. റ, ഗ, ഇത് ഇടംപിരിയാണ്. ട, ധ, ധ, ല, ശ, ഴ. ഈ അക്ഷരങ്ങൾ എഴുതി തുടങ്ങുന്നത് മുകളിൽ നിന്നാണ്. ഇങ്ങനെ മുകളിൽ നിന്നാണ് എഴുതി തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രദക്ഷിണ രീതി അല്ലെങ്കിൽ വലംപിരി രീതി പറ്റില്ല. അതുകൊണ്ട് അവയുടെ ഇടംപിരി രീതി, ആൻറ്റി ക്ലോക്ക് വൈസ് രീതി, ഈ രീതി അനുവദനീയമാണ്. ഈ അക്ഷരങ്ങൾക്ക് അനുവദനീയമാണ്. ഇന്ന് മലയാളത്തിലെ അക്ഷരങ്ങൾ എല്ലാവരും തോന്നുന്നത് പോലെ എഴുതുന്ന രീതിയാണ് കാണുന്നത്. ഇംഗ്ലീഷിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമ്മുടെ ചിഹ്ന വ്യവസ്ഥയിൽ തെറ്റായ രീതികൾ കടന്നുകൂടിയത്. യുക്തിസഹമായ പരിഷ്കാരങ്ങളാകാമെങ്കിലും ഭാഷയുടെ തനത് രീതി ഇവിടെ പങ്കുവയ്ക്കുന്നു. ഉകാരത്തിൻ്റെ ഉപചിഹ്നം, ഉകാരത്തിൻ്റെ ഉപചിഹ്നം ഉ എഴുതേണ്ടത് ഇങ്ങനെ പ്രദക്ഷിണ രീതിയിലാണ്. ഊകാരത്തിൻ്റെ ചിഹ്നവും ഈ രീതിയിൽ പ്രദക്ഷിണ രീതിയിലാണ് എഴുതേണ്ടത്, ക്ലോക്ക് വൈസിലാണ് എഴുതേണ്ടത്. യകാരത്തിൻ്റെ ഉപചിഹ്നം നമ്മളെങ്ങനെയാണ് എഴുതുന്നത്? ഈ രീതിയിൽ തന്നെ, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്.
എന്നാൽ ഏകാരത്തിൻ്റെ ഉപചിഹ്നമായ കെട്ടുപുള്ളി, ഇതാണ് കെട്ടുപുള്ളി. ഈ കെട്ടുപുള്ളി ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്കാണ് എഴുതേണ്ടത് എന്ന് പലർക്കും അറിയില്ല. ടവർഗത്തിലെ ട ഠ ഡ ഢ ന ഇതിലെ അതിഖരമായ ഠകാരം, ഇതും വലംപിരിയിലാണ് എഴുതേണ്ടത്. നമ്മുടെ പാരമ്പര്യം അനുശാസിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ വലംപിരിയിൽ എഴുതണമെന്നാണ്. അനുസ്വാരവും അങ്ങനെ തന്നെ. അം എന്നെഴുതുമ്പോൾ ഇതിന് അനുസ്വാരമെന്ന പേര് തന്നെ ഉപയോഗിക്കണം. അതായത് അം എന്നെഴുതുമ്പോൾ ഇതുപോലെ ആ എഴുതിക്കഴിഞ്ഞ് പൂജ്യമിടണം, വട്ടമിടണം, വൃത്തമിടണം എന്നൊക്കെ പറയാതെ ആ എഴുതി അനുസ്വാരമിടണം എന്ന് തന്നെ അധ്യാപകർ പറയണം. അപ്പോൾ പാഠം എന്നെഴുതേണ്ടത് എങ്ങനെയാണ്? പാ ഠം, പാഠം. കേരളം എന്നെഴുതുന്നതോ? ഇതും വലംപിരിയിലാണ്. കേരളം. ഇങ്ങനെ രേഖചിഹ്നം എഴുതേണ്ടതും വലംപിരിയിലാണ്. ഗ്ര ക്ര ത്ര പ്ര എന്നിങ്ങനെ പഴയ ലിപിയിൽ വലംപിരി രീതി തന്നെയാണ് തുടരുന്നത്. എന്നാൽ ഇന്ന് ഈ ഒരു രീതി, ഇടംപിരി രീതി ഉപയോഗിച്ച് കാണുന്നുണ്ട്. നല്ല മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ പിരിച്ചെഴുതേണ്ടതെങ്ങനെ, കൂട്ടക്ഷരങ്ങൾ അറിയേണ്ടതെല്ലാം, 150 പരം കൂട്ടക്ഷരങ്ങൾ, ക്ഷ മ ന ക എന്നിവയുടെ സവിശേഷതകൾ, ടകാരം അറിയേണ്ടതെല്ലാം, അനുസ്വാരവും പൂജ്യവും, അനുസ്വാരത്തിൻ്റെ ഉച്ചാരണം, വിസർഗത്തെ അടുത്തറിയാം തുടങ്ങിയ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അധ്യാപകർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ഇവയുടെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഇപ്പറഞ്ഞ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് മലയാളി ശീലിച്ചു പോയത്. നമുക്ക് ഇവയിൽ യുക്തിസഹമായ മാറ്റങ്ങളാകാമെങ്കിലും അവ എവിടെയൊക്കെയെന്ന് കൃത്യമായ ഒരു അവലോകനം ഉണ്ടാകണം, കൃത്യമായൊരു ധാരണയുണ്ടാകണം. തോന്നിയതുപോലെ എഴുതുന്നവരാണ് മലയാളികൾ. അത് മാറി ഒരു ഏകീകൃത ലിപി വ്യവസ്ഥ ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഉണ്ടായാൽ പോരാ, അത് നടപ്പിലാക്കണം. അവ നമ്മുടെ സ്കൂളുകളിലും പാഠപുസ്തകങ്ങളിലും മാത്രം ഒതുങ്ങാതെ അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലും കർശനമാക്കണം. അങ്ങനെയാണ് നമ്മൾ മാതൃഭാഷയോട് കൂറു പുലർത്തേണ്ടത്. ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഈ വീഡിയോ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ അഭിപ്രായത്തെക്കുറിച്ചുള്ള, ഇവിടെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതുപോലെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെൽ ഐക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല മലയാളത്തിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാകും. എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു.